പ്രസീദാ കിച്ചൺ വീട്ടിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും വീട്ടിൽ സേഫായിട്ടിരിക്കുകയാണെന്നും സന്തോഷമായിട്ടിരിക്കുകയാണെന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഹോംമെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹോംമെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനത് വളരെ പെട്ടെന്നൊരു മിൽക്ക്മെയ്ഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് കണ്ടൻസ്ഡ് മിൽക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ, തീ പോലും കത്തിക്കേണ്ട. ഞാനിങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുമുണ്ട്. അരക്കപ്പ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. എവരിഡേയുടെ പാൽപ്പൊടിയാണ്. അരക്കപ്പ് പാൽപ്പൊടിക്ക് അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത്. ഇത് ഈക്വലായിട്ട് എടുക്കുക. ഒരു ടീസ്പൂൺ നെയ്യാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, മിൽമയുടെ നെയ്യ്. പിന്നെ ഒരു പിഞ്ച് സോഡാപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. തീയൊന്നും കത്തിക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാം. ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അരക്കപ്പ് പാൽപ്പൊടിക്ക് അരക്കപ്പ് തന്നെ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഞാൻ കപ്പ് എടുത്തു എന്ന് വിചാരിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ഒരു ഗ്ലാസ്സാണ് എടുക്കുന്നതെങ്കിൽ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് പാൽപ്പൊടിക്ക് അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചത്. ഇപ്പോൾ ഒരു ഗ്ലാസ്സാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കി കാര്യങ്ങളും കൂടി എടുക്കുക. ഒരു ടീസ്പൂൺ നെയ്യും ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ ഉണ്ട്. സോഡാപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യേണ്ടത്. കറക്റ്റ് കണക്ക് പറയുവാണെങ്കിൽ ഒരു കാൽ കപ്പ് മതി. അപ്പോൾ എനിക്ക് ഞാനിത് കാൽ കപ്പായിട്ട് എടുത്ത് തിളപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇളക്കിയെടുത്താൽ മാത്രം മതി. കണ്ടൻസ്ഡ് മിൽക്ക് എത്രത്തോളം നല്ല തിക്കാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഈ പാൽപ്പൊടിയും പഞ്ചസാരയും നന്നായിട്ടങ്ങ് അങ്ങ് അലിയും. അതുകൊണ്ടാണ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സായി വരുന്നിടം വരെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. എത്രയേ ഉള്ളൂ കാര്യം കഴിഞ്ഞു. നമ്മുടെ ഹോംമെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ആരും പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട. വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. നമുക്ക് വിശ്വസിച്ച് വീട്ടിൽ തന്നെ ഇതുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. കേക്കിനൊക്കെ ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അടിപൊളി ഒരു കേക്ക് റെസിപ്പിയുമായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എന്തൊക്കെ ആദ്യം പഠിച്ചിരിക്കണോ അതൊക്കെ ഞാൻ ആദ്യമേ പഠിപ്പിച്ചിട്ട് അടുത്ത ആ ഒരു റെസിപ്പിയിലേക്ക് കടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വേറൊരു മെത്തേഡും കൂടെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അവിടെ ഇരിക്കട്ടെ. ഇതുപോലൊരു പാത്രം എടുക്കുക. പാത്രത്തിൽ പകുതി വെള്ളം ഒഴിക്കുക. അത് നല്ലോണം അടുപ്പത്ത് വെച്ച് നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്കും വേറൊരു പാത്രം വയ്ക്കുക. ഞാനിപ്പോൾ ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്. ഇത് കുഴപ്പമില്ല, ഇത് പൊട്ടുന്നൊന്നുമല്ല. ഇതിന് മുകളിൽ ഇങ്ങനെ ഇതുപോലെ വെക്കാൻ പറ്റുന്ന രീതിയിലൊരു പാത്രം എടുക്കുക. അതിതുപോലെ വയ്ക്കുക. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു കാൽ കപ്പ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ആ പഞ്ചസാരയും പാൽപ്പൊടിയും നല്ലോണം മിക്സ് ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ ഹോംമെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പഞ്ചസാര നല്ല ഫൈനായിട്ട് പൊടിച്ചതായിരിക്കണം. അഥവാ പഞ്ചസാര പൊടിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതേപോലെ ഡബിൾ ബോയിൽ ചെയ്തെടുത്താൽ മതി. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അപ്പോൾ പഞ്ചസാര നല്ലോണം അങ്ങ് അലിഞ്ഞു വന്നോളും. അധികം പൊടിയാത്ത പഞ്ചസാരയാണെങ്കിൽ നമ്മളിത് എങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ പഞ്ചസാര ഇങ്ങനെ പൊടിയാതെ കിടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കണം. പുറത്ത് വെക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു മാസം വരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്നുള്ളൂ കേട്ടോ. ടേബിൾ സ്പൂൺ കണക്കോ അങ്ങനെ ഒന്നും അറിയത്തില്ല എങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പ്രസീദാ കിച്ചണിൽ ഞാൻ വീണ്ടും വരും പുതിയ പുതിയ റെസിപ്പിയുമായി. ഇതുവരെയൊക്കെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരും വീട്ടിൽ സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടാറ്റാ.